നാസർ സാഹിബിന്റെ വർത്തമാനം കേട്ട എന്താ മനസ്സിലാവുക അറിയോ? ഇത് രണ്ട് കുട്ടികൾ തമ്മിൽ നടന്ന സംസാരം. പക്ഷെ പറഞ്ഞു തരാം ഒരു കാര്യം മനസ്സിലാക്കി, ഇത് രണ്ട് പ്രസ്ഥാനത്തിനും എഴുത്താണ്ട് കൊണ്ടും കൈമാറിച്ചാ വന്നത്. നിങ്ങള് ഓയ്മാറാൻ കഴിച്ചൂല. ഇങ്ങളെ വിഷ്ടം ഗ്രൂപ്പും ഞങ്ങളെ എസ് വൈ എസും തമ്മിൽ വ്യവസ്ഥ എഴുതിയാണ്ട് കൊണ്ടും കത്ത് കൈമാറിയതാ ഓല ലെറ്റർ പേരില്. ഇപ്പം അവസാനം വന്നപ്പോ മുണ്ടല്ലി കുടുങ്ങി. ഇപ്പൊ ഒരു സംഗതി പറഞ്ഞുതരാ. കുടുങ്ങിയപ്പോ നാസറിന് തോന്നി പറച്ചോനെ ഇത് മാണ്ടിങ്ങനി ജസീലിന്റെ വേക്കിൽ ഇങ്ങനെ വെല്ലു വിളിച്ച് നടക്കണ്ടി ഞാനി ഇങ്ങളെ മൂല്യമാര് വരൂലെന്ന് പറയണ്ടിങ്ങനി ഇങ്ങളെ മൂല്യ. പിന്നെ പറയാ ഞമ്മക്ക് വ്യവസ്ഥ ചെയ്യാതെ സംവാദം നടത്താന്ന് ഓനോട് പറയണ്. വ്യവസ്ഥ ഉണ്ടായ നിങ്ങൾ പറ്റുമോ? വ്യവസ്ഥ എഴുതാൻ നിങ്ങൾ സമ്മതിക്കോ? വ്യവസ്ഥ എഴുതിയാൽ നിങ്ങളുടെ വാദം എഴുതാൻ പറ്റൂല. ഇപ്പൊ എന്ത് മനസ്സിലായി അറിയോ? ഇപ്പൊ ഇവർക്ക് മനസ്സിലായി ഇനി നമ്മള് സുന്നികളെ ഇതേമാതിരി വല്ലാതെ വെല്ലു വിളിച്ച് നടക്കാൻ പറ്റൂല. ഇങ്ങളെ മൂല്യമാര് വരുമോന്ന് പറയാൻ പറ്റൂല. ഇപ്പൊ ഞാൻ ജസീലിനോടൊന്ന് ചോദിച്ചു നോക്കി, പൊന്നാര ജസീലോ എന്താടാ സംഭവിച്ചു ചോദിച്ചപ്പോ ഓൻ പറയും ശിർക്കാണ് നിങ്ങൾ പറഞ്ഞു ഇനിയോ. അപ്പൊ നിങ്ങൾ ഒന്നൊക്കെ പറയാ ഞങ്ങൾ പറഞ്ഞിട്ട് എന്നാ താങ്കൾക്ക് പറഞ്ഞുവിടേനിയോ? അല്ലെങ്കിൽ പറഞ്ഞു ഞങ്ങളത് പറഞ്ഞിട്ടില്ല എന്നാങ്ങൾക്ക് പറഞ്ഞില്ലാന്ന് പറഞ്ഞുവിടേനിയോ? എങ്കിൽ പിന്നെ എന്തെങ്കിലും എഴുതി കൂടെ നീ എന്ന് ചോദിക്കുമ്പോൾ ഒരക്ഷരമുണ്ടാവൂല. അപ്പൊ മൂത്താപ്പ പറയേണ്ടി വരും. അപ്പൊ മൂത്താപ്പാക്ക് ഒരു മറുപടി പറഞ്ഞുതരാ. പറഞ്ഞുതരാ പൊന്നാരൻ പൊന്നാരന്റെ ജസീലു മൂത്താപ്പാക്കാനോട് ഒരേ കാര്യം മാത്രമേ പറയാനുള്ളൂ. എന്താ കാര്യം എന്ന് വെച്ചാല് അതൊക്കെ ഞങ്ങളെ മൗലൈമാര് പലതും എഴുതലും പ്രസംഗിക്കലും ഉണ്ട്. പക്ഷെ മൂജമാര് നേർക്ക് വന്നാൽ അത് ഞങ്ങൾക്ക് പറയാൻ പറ്റൂല. അത്